നമസ്കാരം. ഭീകരസംഘടനയായ അൽ ഖ്വയ്ദയുടെ സ്ഥാപകനും അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനുമായിട്ടുള്ള ഒസാമ ബിൻ ലാദൻ, ആ പേര് ഒരു കാലത്തും ആരും തന്നെ മറക്കാൻ സാധ്യതയില്ല. ബിൻ ലാദൻ്റെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഒരു ഘട്ടത്തിൽ മരിച്ചുവെന്ന് കരുതിയ ഹംസാം ബിൻ ലാദൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്നും അൽ ഖ്വയ്ദയെ നയിക്കാനായി മുന്നിട്ടിറങ്ങുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് മാധ്യമമായ ദ മിററാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ടിരിക്കുന്നത്. വീണ്ടും അമേരിക്കയ്ക്കും മറ്റ് ലോകരാജ്യങ്ങൾക്കും വലിയൊരു തലവേദന സൃഷ്ടിക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. അൽ ഖ്വയ്ദയുടെ കമാൻഡർ സ്ഥാനം ഇയാൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന സൂചന ലഭിക്കുന്നുണ്ട്. 2019 അമേരിക്കൻ വ്യോമാക്രമണത്തിൽ ഹംസ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരത്തിൽ ഊന്നി തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഹംസ അഫ്ഗാനിസ്ഥാനിൽ പുതിയ പരിശീലന ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മേൽനോട്ടങ്ങളും വഹിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഹംസയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ വലിയൊരു ആക്രമണം നടത്താനുള്ള പദ്ധതിയും അതിനുവേണ്ടിയിട്ടുള്ള ശേഷി നേടാനുള്ള ശ്രമങ്ങളാണ് ഹംസ അവിടെ നടത്തിപ്പോരുന്നത്. താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണവുമായി ഹംസ രംഗത്ത് വരുമെന്നും ബിൻ ലാദനേക്കാൾ ഭീകരനായി മാറുമെന്നുമുള്ള ഭീതിയാണ് ഇപ്പോൾ ഉയരുന്നത്. അൽ ഖ്വയ്ദയെ പുനരുജ്ജീവിപ്പിച്ച് സജീവമാക്കി മാറ്റാനുള്ള സുപ്രധാന പങ്കാണ് ഹംസ ബിൻ ലാദൻ വഹിക്കുന്നത്. ഇതിന് പിന്നാലെ വലിയ ഭീകരാക്രമണങ്ങൾക്കുള്ള പ്ലാനും പദ്ധതിയും അണിയറയിൽ നടക്കുന്നുവെന്നും സൂചനയുണ്ട്. പ്രത്യേകിച്ചും പടിഞ്ഞാറൻ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഹംസ പ്രവർത്തിക്കുന്നത്. ഹംസയുടെ നീക്കങ്ങളെക്കുറിച്ച് മുതിർന്ന താലിബാൻ നേതാക്കൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അവർ നിരന്തരമായി ഹംസയുമായി ബന്ധപ്പെടുന്നുണ്ട്, എന്താണ് ഇനി ചെയ്യാനുള്ള നീക്കങ്ങളെന്നുള്ള ഉപദേശങ്ങളും നൽകുന്നുണ്ട്. ഹംസയെ പൊതുവിൽ അറിയപ്പെടുന്നത് ഭീകരതയുടെ കിരീടാവകാശി എന്ന പേരിലാണ്. താലിബാൻ നേതാക്കളാണ് ഹംസയ്ക്കും കുടുംബത്തിനും ആവശ്യമായ സംരക്ഷണവും പിന്തുണയും ഒക്കെ ഇക്കാലങ്ങളിൽ അത്രയും നൽകിപ്പോന്നിരുന്നത്. ഇറാനിലേക്കും പുറത്തേക്കുമുള്ള അൽ ഖ്വയ്ദ അംഗങ്ങളുടെ സഞ്ചാരം വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടി പലതരത്തിലുള്ള പദ്ധതികൾ ഇവർ നടത്തുന്നുണ്ട്. വിവിധ അഫ്ഗാൻ പ്രവിശ്യകളിൽ ഇയാൾ സുരക്ഷിത ഭവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കേന്ദ്രങ്ങൾ ഇയാൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. താലിബാൻ നേതാക്കൾ കൃത്യമായ ഇടവേളകളിൽ ഹംസയുമായി നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഹംസയ്ക്ക് വേണ്ട ആയുധങ്ങളും പിന്തുണയും അവർ നൽകാൻ എപ്പോഴും ശ്രമിക്കാറുമുണ്ട്. താലിബാനുമായും അൽ ഖ്വയ്ദയുമായും ആഴത്തിലുള്ള ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നു. ഇറാഖ് യുദ്ധത്തിന് ശേഷം അൽ ഖ്വയ്ദയുടെ ശക്തമായ ഒരു തിരിച്ചുവരവ് അങ്ങനെ നടക്കുന്നുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. ഹംസയുടെ നേതൃത്വം താലിബാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കി കഴിഞ്ഞാൽ അത് വലിയ വിപത്തുകൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹംസയുടെ സഹോദരൻ അബ്ദുള്ള ബിൻ ലാദനും അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 34 ഹംസയുടെ പ്രായമായി കണക്കാക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ നഗരമായ ജലാലാബാദ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന നഗരം കൂടി കിഴക്കൻ കാബൂളിൽ നിന്നും 100 മൈലോളം അകലെയുള്ള ജലാലാബാദ് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ബിൻ ലാദന്റെ പേര് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം മുഴങ്ങിക്കുന്നു. ബിൻ ലാദന്റെ പേരിൽ ആ കുടുംബം നൽകുന്ന നേതൃത്വത്തിൽ ഭീകരരെ ഒക്കെ തന്നെ ഒന്നിച്ചു കൊണ്ടുവന്ന വലിയൊരു കരുത്തുറ്റ പ്രക്ഷോഭമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരുടെ ശ്രമം. ഹംസ ബിൻ ലാദനും 4 CIA നിന്നും രക്ഷപ്പെടാനായി വർഷങ്ങളായി ഇറാനിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് കരുതുന്നത്. 2019 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഹംസയെ ലക്ഷ്യമിട്ടുകൊണ്ടു ആക്രമണത്തിനായി ഉത്തരവിട്ടതും വളരെ വേഗത്തിൽ തലയെടുക്കുക എന്ന ഉത്തരവ് നൽകിയത്. തെക്കുകിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഖസ്നി പ്രവിശ്യയിലാണ് അമേരിക്കൻ സേന വ്യോമാക്രമണം നടത്തിയത്. പക്ഷേ ഹംസ കൊല്ലപ്പെട്ടു എന്ന് അന്ന് വാർത്ത വന്നിരുന്നെങ്കിലും ഹംസ മരണപ്പെട്ടതായിട്ടുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ, പ്രത്യേകിച്ചും DNA തെളിവ് നൽകാൻ CIA കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ വീണ്ടും ഹംസ വലിയൊരു ശക്തിയായി ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്നതും.